നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയം ഉന്നയിച്ച് കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഈ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാം എന്ന സംശയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കും. എന്ത് തീരുമാനമാണ് കോടതി വിഷയത്തിൽ എടുക്കുക, CBI കേസ് അന്വേഷിക്കാൻ എത്തുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാണ്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുകയാണ്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനവും കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിഷയത്തിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ നിലപാട് നിർണായകം. മാത്രമല്ല, PP ദിവ്യയ്ക്ക് കുരുക്ക് മുറുക്കുന്ന മറ്റൊരു സംഭവം, മറ്റൊരു വിധിയും കൂടി വരാനുണ്ട്. അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി അത് വിധി പറയാനായി മാറ്റിയിരുന്നു. കണ്ണൂർ JFCM കോടതി അടുത്ത മാസം 3 വിധി പറയുക. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2 കോടതി വിധികളാണ് വരാനുള്ളത്. 1 ഇന്ന് വരും, മറ്റൊരു വിധി അടുത്ത മാസം 3 വരും. അതേസമയം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല. CBI അന്വേഷണം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കണ്ണൂർ കലക്ടറേറ്റിൽ October 14 നടന്ന യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ സന്ദർശിച്ചെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടാൻ സഹായകമാകുമെന്ന കാര്യവും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കലക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നവീൻ താമസിച്ച ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങളും മറ്റു പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. ഇത്തരം നിർണായക വിവരങ്ങൾ കണ്ടെത്താതെ കേസിലെ ഏക പ്രതിയായ PP ദിവ്യയെ കൃത്രിമ തെളിവ് സൃഷ്ടിക്കാൻ സഹായിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നതെന്നും ഹർജിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് നടപടികളിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം അന്വേഷണ സംഘം ഉറപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ ബന്ധുക്കൾ എത്തും മുൻപാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നവീന്റെ മരണത്തിൽ PP ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല. വകുപ്പ് തല അന്വേഷണം മാത്രമായിരുന്നു നടന്നത്. യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായിരുന്ന PP ദിവ്യ അതിക്രമിച്ചു കയറുകയായിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് സൂചിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ദിവ്യ. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറാമാനെ കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്ക് അടക്കം അയച്ചു കൊടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ച് പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചമച്ചതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.